ഈ ശിവൻ ചേട്ടൻ എന്നുള്ള പേര് എങ്ങനെയാ കുട്ടൻ ചേട്ടനായത് വീഡിയോയിൽ? അവർക്കൊരു വെറൈറ്റി ആക്കാൻ വേണ്ടി കുട്ടൻചേട്ടനാക്കിയത്. വീണ് കഴിഞ്ഞിട്ട് അവർ നമ്മളെ അവർക്കൊരു വെപ്രാളായി പോയി. അവരൊരു നിലവിളിയായ ഞാൻ നിറയെ പൊങ്ങി എണ്ണിച്ച് പറഞ്ഞ് നിങ്ങൾ അവിടെ ഇരുന്ന് വള്ളം അവിടെ തട്ടി നിന്നോളും, എങ്ങും പോണ്ട, ഇവിടെ ഒരാൾക്ക് നിൽക്കാനുള്ള ആരേ ഉള്ളു എന്ന് പറഞ്ഞു. ഒരു കച്ചവടം സീനാണ് ഇപ്പൊ പുള്ളി. അടുത്ത കച്ചവടം കേരള വെർഷൻ കച്ചവടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മൺട്രോതുരത്താണ്. മൺട്രോതുരത്ത് ഇന്ന് ഇവിടെ വരാനുള്ള കാരണം താണ്ട ഈ നിൽക്കുന്ന മനുഷ്യനാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കുട്ടൻചേട്ടനാണ്. കുട്ടൻചേട്ടനൊന്നും മറിഞ്ഞു വീണുണ്ടായിരുന്നു വെള്ളത്തിലേക്ക്. അതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇന്ന്. നമ്മുടെ ട്രോളുകളിലൊക്കെ സജീവമായിട്ട് ഇപ്പോഴും നിൽക്കുന്ന കുട്ടൻചേട്ടനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കുട്ടൻചേട്ടാ, എന്താ സത്യത്തിൽ നടന്നത്? അന്നല്ല ഹാപ്പി ആയിട്ടുള്ള ഉച്ചോട്ടുള്ള ടൂറായിരുന്നു. ഉച്ചോട്ട് 7 മണിയായി. നല്ലൊരു ടൂറ്, നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരുമായിട്ട് സംസാരിച്ച് ഒരു സംഭാഷണം കൂടിപ്പോയി. ചിരിയും കളിയൊക്കെ ആയിട്ട് ആ ഒരു രൂപത്തിൽ ഇച്ചിരി കാലൊന്ന് വിടറി. അങ്ങനൊരു സംഭവം ആയതാണ്. അതങ്ങ് വൈറലുമായി. ഇപ്പോൾ ലോകം എല്ലായിടവും അറിയാൻ തുടങ്ങി. ഇവരിപ്പോൾ അത് കണ്ടിട്ട് വന്നൊരു ഗസ്റ്റുകളാണ്. ഇവരിപ്പോൾ പേരെന്താ? നിതിൻ്റെ ഒരു ബർത്ത്ഡേ തന്നെ ഇപ്പോൾ ഇതിനകത്ത് വന്ന് എൻ്റെ ഒപ്പം ബർത്ത്ഡേ പാർട്ടി ഇപ്പോൾ ആഘോഷിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അന്നത്തെ ദിവസം ആ കുട്ടികളോടൊപ്പം ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നല്ലോ. അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കിയെന്ന് ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. എല്ലാ അവർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം മറുപടി എല്ലാ ഏരിയയിലും എല്ലാം ഈ കണ്ടൽക്കാടിൻ്റെയും മൺട്രോതുരത്തിനെ പറ്റി എല്ലാം പറഞ്ഞു കൊടുത്ത് അതൊക്കെ ഒരു നല്ലൊരു ഇതാക്കി. കേരളത്തിലെ മുഴുവൻ ഇപ്പൊ നമ്മുടെ മൺട്രോതുരത്ത് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, കുട്ടൻചേട്ടൻ്റെ വള്ളത്തിൽ കയറണം. അപ്പോൾ കുട്ടൻചേട്ടൻ്റെ വള്ളത്തിൽ കയറാൻ വേണ്ടി കുട്ടൻചേട്ടൻ്റെ നമ്പർ ഇവർക്ക് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അതല്ലേ നമുക്ക് ഹാപ്പി. പിന്നെ ഫോൺ നിലത്ത് വെക്കാൻ തുടങ്ങി. അത് വേണം. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന കുറച്ച് ഒരു കമന്റിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ, കുട്ടൻ ചേട്ടൻ മനഃപൂർവ്വം ഈ പിള്ളേർ പറഞ്ഞിട്ട് വീണയാണ് വീഡിയോ വൈറലാക്കാൻ വേണ്ടി വീണയാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. അത് ഈ ട്രോളിനകത്ത് അവർക്കൊരു ഹാപ്പി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. അതൊരു അത് വൈറലാവണ്ടേ, അതും ആൾക്കാർ വീക്ഷിക്കുക. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് മറിഞ്ഞു വീഴുന്ന ഒരു രംഗമാണ് എന്ന് വെച്ചാൽ, അത്രയും ഹാപ്പിയും ഒരു ഇരുട്ട് രൂപവും ആയി ആ സമയം ഇരുട്ടായി. നമ്മൾ ഒത്തിരി ഉച്ച തൊട്ടുള്ള ഒരു ഊന്നായിരുന്നു. അപ്പം അതിനകത്ത് നിന്നൊരു കൈപ്പഴ പറ്റിയതാണ്. വീണ് കഴിഞ്ഞിട്ട് അവർ നമ്മളെ അവർക്കൊരു വെപ്രാളായി പോയി. അവരൊരു നിലവിളിയായി ഞാൻ നിറയെ പൊങ്ങി എണ്ണിച്ച് പറഞ്ഞ് നിങ്ങൾ അവിടെ ഇരുന്ന് വള്ളം അവിടെ തട്ടി നിന്നോളും, എങ്ങും പോണ്ട, ഇവിടെ ഒരാൾക്ക് നിൽക്കാനുള്ള ആരേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് അത് ധൈര്യം പകർന്നു കൊടുത്താൽ ആദ്യം, എന്നിട്ട് നമ്മൾ നടന്ന് ചെന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ. അവര് വെള്ളത്തിലോട്ടാണ് വീണ്. ആ, നിങ്ങൾ അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. നിങ്ങളൊന്നും ചെയ്യണ്ട, അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. വെള്ളം അവിടെ സൈഡ് കൊച്ചു ചെറിയ കനാൽ തോടല്ലേ, അവിടെ എവിടെയെങ്കിലും തട്ടി നിൽക്കും വെള്ളം. ഒഴുകി അവിടെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ തട്ടി നിൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവര് ഹാപ്പിയായി. ഒരു ചോദ്യം, ഈ ശിവൻ ചേട്ടൻ എന്നുള്ള പേരെങ്ങനെ കുട്ടൻചേട്ടനായത് വീഡിയോയിൽ? അവർക്കൊരു വെറൈറ്റി ആക്കാൻ വേണ്ടി കുട്ടൻചേട്ടനാക്കിയത്. ശിവൻ എന്നാണ് പേര്. കുട്ടൻചേട്ടനല്ല ശിവൻചേട്ടനാണ്, എങ്കിലും കുട്ടൻചേട്ടൻ്റെ വിളിപ്പേരായി. ഇനി എല്ലാരും കുട്ടൻചേട്ടനെ വിളിക്കും. ഇപ്പൊ അതാണ് ഇപ്പൊ ഒരു ഇതായി കിടക്കുന്ന വൈറൽ. ശരിക്കും ഈ ടൂറിസം ഫീൽഡിലോട്ട് വന്നിട്ട് എത്ര ആളായി? ഞാനിപ്പോ ഒരു 7 കൊല്ലമായി. ഉപജീവന മാർഗം എനിക്കൊരു ആട്ടോറിക്ഷയുണ്ട്, അതോടും. അല്ലാത്ത സമയത്ത് ഇത് വിനിയോഗിക്കും. വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്. ഒരാള് കുട്ടൻചേട്ടൻ മൺട്രോതുരത്തിന്റെ ഒരു മുഖമായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാല് ഇപ്പം കുട്ടൻചേട്ടനെ തിരക്കി ഒരുപാട് പേര് വിളിക്കും, കുറെ പേര് മൺട്രോതുരത്ത് വിസിറ്റ് ചെയ്യും. അത് നൂറ് സാധനം വേണം. മൺട്രോ ഐലൻഡിനെ ലോകം എല്ലായിടത്തും അറിയിക്കുക. മൺട്രോ ഐലൻഡ് അതുകൊണ്ടാണ് നമ്മുടെ ഒരു ഉപജീവന മാർഗവും. ഇതുകൊണ്ടൊരു 10-800 ആൾക്കാർ ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്നുണ്ട് മൺട്രോ ഐലൻഡിനെ കൊണ്ട്. ഒത്തിരി ടൂറിസവും ഇതൊക്കെ എല്ലായിട്ട്. കുട്ടൻചേട്ടൻ്റെ വീട്ടുകാരെങ്ങനെയാണ് നോക്കിയാണ് മക്കളൊക്കെ എങ്ങനെയാണ്, വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയാണ് ഇങ്ങനെ വൈറലായത്? അത് അവരെല്ലാം ഹാപ്പിയാണ്. പിള്ളേരിപ്പം സ്കൂളിൽ തന്നെ ഒരു ഇതായി കഴിഞ്ഞ്. ആ ഒരു രീതി തന്നെ പിള്ളേർ വീട്ടിൽ വന്ന് പറയുന്നുണ്ട്. രാവിലെ 5:30 ഇണിച്ച ഒരു
ഉദയം കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയുണ്ട്. 5:30 ആൾക്കാർ ഓടി വരും ഉദയം കാണാൻ. നമ്മുടെ യെസ് വളയിൽ വന്ന് നല്ലൊരു ഉദയം കാണാം. വള്ളത്തേ വന്ന് നല്ല ഇതാണ്. കന്യാകുമാരി കാണുന്നതിനൊക്കെ നല്ലൊരു പ്രകൃതി രൂപമായിട്ട് ഇവിടെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടൻചേട്ടൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, കുട്ടൻചേട്ടൻ്റെ യഥാർത്ഥ പേര് ശിവൻചേട്ടൻ എന്നാണ്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കുട്ടൻചേട്ടനെ വിളിച്ചു, ഇനി കുട്ടൻചേട്ടൻ തന്നെ മാത്രമായിരിക്കും എല്ലാവരും വിളിക്കുന്നത്. പിന്നെ എന്തായാലും നമ്മുടെ കുട്ടൻചേട്ടനെ കാണണമെങ്കിലും കുട്ടൻചേട്ടൻ്റെ വള്ളത്തിൽ യാത്ര ചെയ്യണമെങ്കിലും കുട്ടൻചേട്ടൻ നമ്പർ പറയും. നിങ്ങളുടെ നമ്പർ ഞാൻ താഴെ കമൻറ്റിലും കൊടുത്തേക്കാം. ചേട്ടൻ നമ്പർ എന്ന് പറഞ്ഞേ 3595992985. ഓക്കെ, അപ്പോൾ നമുക്ക് കുട്ടൻചേട്ടനൊപ്പം മൺട്രോത്തൊരുത്ത് അടിച്ചു വിളിക്കാം. ഇവരാണ് ഇന്നത്തെ ഗസ്റ്റ്. എന്താണ് ബ്രോ പേര്? എന്റെ പേര് നിതിൻ. ബ്രോ അഖിൽ, നിജു. നിജു, കുട്ടൻചേട്ടൻ നമ്പറൊക്കെ എങ്ങനെ വെച്ച്? അപ്പൊ ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ടീംസ് ആണ്, ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ ലീവിന് നാട്ടിൽ വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു പരിപാടി സെറ്റാക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ ഇങ്ങനെ യൂട്യൂബ് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടത്, ക്രോമൻഡലിൻ്റെ സ്റ്റോറി. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മളിവിടെ ഒരു റൂം എടുക്കാല്ല, എന്തോ ഷാപ്പി വരാമെന്നുള്ള പ്ലാനിലിരുന്നതാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ നമ്പർ എടുത്ത് വിളിച്ചപ്പം അറിയാതെ പുള്ളിക്കാരൻ ആണ് കറക്റ്റ് വന്നത്. അന്നേരം തൊട്ട് നമുക്ക് ഫുൾ സപ്പോർട്ടാണ് കുട്ടൻചേട്ടൻ. ഫുൾ ഇത് പറഞ്ഞു വീണിട്ടില്ല പുള്ളിച്ചേട്ടൻ, വീണിട്ടില്ല, ഞങ്ങൾ തള്ളിയിട്ടില്ല. അന്നേരം തൊട്ട് പറയും, പക്ഷെ ഞങ്ങൾ തള്ളി ഞങ്ങൾ ആ വീഡിയോ പോലെ കുട്ടൻചേട്ടനെ എല്ലാ കാര്യങ്ങളും ഓക്കെയായിരുന്നു. പിന്നെന്താ ലെവലായിരുന്നു, ഞങ്ങൾ അടിപൊളി സ്ഥലത്തൂടെ ഒക്കെ കൊണ്ടുവന്നു. പിന്നെന്താ അടിപൊളിയായിരുന്നു. അന്നേരം തൊട്ട് ഫുൾ സപ്പോർട്ടാണ്. എന്ത് കാര്യം പറഞ്ഞാലും പുള്ളി ആക്റ്റീവ് ആണ്. ഇനിയിപ്പോ ആ കണ്ടൽക്കാണ്ട മോളിൽ കൂടെ ഓടിക്കണോ എന്ന് പറഞ്ഞാലും പുള്ളി ഓടിക്കാനുള്ള മൈൻഡ് സെറ്റ് ആണ് പുള്ളിക്ക്. അല്ല, കുട്ടൻചേട്ടൻ ഓൾറെഡി ബുക്കിംഗ് ആണ്. കുട്ടൻചേട്ടൻ ഞങ്ങൾ വന്നപ്പോ തൊട്ട് ആലുവയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അതാണ്. അതേപോലെ പുള്ളിക്കാരൻ തിരക്കാണ്, ഒരു കച്ചവടം സീനാണ് ഇപ്പൊ പുള്ളി. അടുത്ത കച്ചവടം, കേരള വെർഷൻ കച്ചവടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തെള്ളിത്തള്ളി ഞങ്ങളെ ഇപ്പൊ മിക്കവാറും തെള്ളിയിടും. ഈ കേരളത്തിലെ വെച്ച് തന്നെ ഏറ്റവും മികച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൺട്രോത്തുരുത്ത്. ഇപ്പോൾ എന്തായാലും റോഡ് പണിയൊക്കെ കഴിഞ്ഞ് നല്ല റോഡൊക്കെ ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ വന്ന മാറ്റങ്ങൾ, ഇനി എന്തെങ്കിലും മെച്ചപ്പെടാനുണ്ട്? 10-35 കൊല്ലം കൊണ്ട് ഇവിടെ ടൂറിസം മേഖല വളർന്നുകൊണ്ട് നിൽക്കുകയാണ്. വിദേശികൾ ഇപ്പം കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പം വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇന്ത്യക്കാരായ കണ്ടവാനും ജനങ്ങൾ അങ്ങനെ കണ്ടാനും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടാണ്. പക്ഷേ ഇവിടെ ഒരു റോഡ് വികസനമോ ഒരു പഞ്ചായത്തിൻ്റെ ഒരു മേൽനോട്ടം പോലും ഇവിടെ ഒരുപാട് കുറവാണ്. ഒരു ബാത്റൂം സൗകര്യമോ അങ്ങനെയുള്ളൊരു മേൽനോട്ട ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. 10-35 കൊല്ലം കൊണ്ട് നടക്കുന്നൊരു ടൂറിസമാണ്. DTBC പോലും അന്വേഷണം നടക്കുന്നില്ല. ഈ മൺട്രോത്തുരുത്ത് റോഡിൻ്റെയും ഇതിൻ്റെ എല്ലാ വികസനം നോക്കാൻ ഈ മൺട്രോത്തുരുത്തിനെ പിന്നെ ലോകരാജ്യങ്ങളെല്ലാം അറിയപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സർക്കാരും ശ്രമിക്കണം. DTBC ഓഫീസെല്ലാം